പാചക തൊഴിലാളിയായ 55-കാരിയെ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി കുറ്റിക്കാട്ടിൽ തള്ളിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തലശ്ശേരി മെയിൻ റോഡ് മട്ടാമ്പ്രം ചക്കരക്കാരന്റെ വീട് മാക്കത്തോൻ വീട്ടിൽ പരേതനായ തിലകന്റെ ഭാര്യ നിർമ്മല കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ അഴിയൂർ കോറോത്ത് റോഡിൽ 3-ാം ഗേറ്റിൽ വാടക വീട്ടിൽ താമസക്കാരനായ കുഞ്ഞു മുഹമ്മദ് എന്ന കുഞ്ഞു മൊയ്തീനെയാണ് ഇന്ന് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക. DYSP KV വേണുഗോപാൽ, CI സനൽകുമാർ, SI ബിനു മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ ഇന്നലെ സംഭവസ്ഥലത്തും സഹോദരിയുടെ വീട്ടിലും കൊണ്ടുപോയി തെളിവെടുത്തു. കൊലയ്ക്ക് ഉപയോഗിച്ച കമ്പിപ്പാറ വീടിന്റെ ഓഫീസ് മുറിയിൽ നിന്നും കണ്ടെടുത്തു. പ്രതിയുടെയും കൊല്ലപ്പെട്ട നിർമ്മലയുടെയും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് പോലീസ് ഇന്ന് കോടതിയിൽ ഹർജി നൽകും. നിർമ്മലയെ കൊലപ്പെടുത്തിയ ശേഷം കവർന്ന 7 പവൻ സ്വർണ്ണാഭരണം വിറ്റ് ലഭിച്ച 175,000 രൂപ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. 500,000 രൂപ പ്രതിയുടെ വാടക വീട്ടിലെ സോഫക്കടിയിൽ നിന്നും 1,50,000 രൂപ സഹോദരിയുടെ വാടക വീട്ടിൽ നിന്നും ആണ് കണ്ടെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് നിർമ്മലയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു. പുലർച്ചെ എഴുന്നേറ്റ പ്രതി മുട്ട പുഴുങ്ങി, തുടർന്ന് പുഴുങ്ങിയ മുട്ടയും കട്ടൻ ചായയും നിർമ്മലക്ക് നൽകി. തുടർന്ന് ജോലിസ്ഥലത്തേക്ക് എന്ന വ്യാജേന വീടിന്റെ പിൻഭാഗത്തെ കുറ്റിക്കാട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങി തേങ്ങ പൊതിക്കുന്ന കമ്പിപ്പാര കൊണ്ട് തലയുടെ പിൻഭാഗത്തെ അടിച്ചു വീഴ്ത്തി. അടികൊണ്ട് വീണ നിർമ്മല ഒച്ച വെച്ചു. തുടർന്ന് വായ പൊത്തി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വാർത്തകൾ.